അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. നെടുവീർപ്പുകളോടെയാണ് യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. യാസിറാണ് കുടുംബനാഥൻ. ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ ഭാര്യ, അമ്മ റളിയല്ലാഹു അൻഹു ഏകപുത്രൻ, മൂന്നംഗ സന്തുഷ്ട കുടുംബം. മറ്റൊരു പുത്രൻ അബ്ദുള്ള എന്നവർ മുമ്പെന്നോ കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷം കത്തിപ്പടരുന്ന മക്കയുടെ മലമടക്കുകളിൽ ഒന്നാണ് ഇവരുടെ കൂര. സന്ധ്യ മയങ്ങുന്നതോടെ കലാപക്കാർ പുറത്തിറങ്ങും. കുന്തം, കുറുവടി, കൊടുവാൾ, ശൂലം, വാൾ എന്നീ മാരകായുധങ്ങളുമായി അക്രമികൾ ഒറ്റയ്ക്കും സംഘം ചേർന്നും നടക്കുകയാണ്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും മുഖബത്തും തുടങ്ങിയ കൊലകൊമ്പന്മാരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നത്. ഇസ്ലാം വിശ്വാസികളുടെ ഭവനങ്ങൾ തിരഞ്ഞുപിടിച്ച് അവർ തീവെക്കുകയാണ്, സാധനങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്, സ്ത്രീകളെ നഗ്നരാക്കുകയാണ്, വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കെൽപ്പുള്ള ഇസ്ലാം വിശ്വാസികളില്ലാത്തതിനാൽ അക്രമം നിർബാധം തുടരുകയാണ്. പേപ്പട്ടികളെ പോലെ ഓടി നടക്കുന്ന അക്രമികൾ ഇസ്ലാം വിശ്വാസികളെ തിരഞ്ഞുപിടിച്ച് കടിക്കുന്ന ആ കാബാലികരുടെ ആവശ്യം ഒന്നുമാത്രം: ജനങ്ങൾ ഇസ്ലാം കൈയൊഴിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിപ്പറയണം, ഇഷ്ടദൈവങ്ങളായ ഇത്രയും കാലം ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങളെ കൈയൊഴിക്കണമെന്നാണ് മുഹമ്മദ് നബി ഉപദേശിക്കുന്നത്. ലാത്തയും ഉസ്സയും തുടങ്ങിയ നമ്മുടെ വിഗ്രഹങ്ങളെ കുറ്റം പറയുകയോ? അതിവിടെ സമ്മതിക്കില്ല. നമ്മുടെ അപ്പച്ചന്മാർ കാണിച്ചു തന്നാണ് ഈ വിഗ്രഹപൂജ. അത് വേണ്ടെന്ന് പറയുന്ന ഒരല്ലാഹുവും ഒരു മുഹമ്മദും ഇവിടെ വേണ്ട. മക്കയിലെ നാട്ടുപ്രമാണിമാർ ഞങ്ങളാണ്. ഞങ്ങൾ വിധിക്കുന്നതേ ഇവിടെ നടക്കൂ. അതംഗീകരിക്കാതെ മുഹമ്മദിന്റെ ഇസ്ലാം സ്വീകരിച്ച ആരെയും വെറുതെ വിടില്ല. നടക്കുന്ന വാർത്തകളാണ് യാസിറിന്റെയും സുമയ്യയുടെയും റളിയല്ലാഹു അൻഹുമ കാതുകളിൽ മുഴങ്ങിയിരുന്നത്. ഓരോ വാർത്തയും മനസ്സിലുണ്ടാക്കിയ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകി. ബിലാൽ എന്ന പാവപ്പെട്ട സഹോദരനെ ഉഖബത്ത് ക്രൂരമായി മർദ്ദിക്കുന്നതായി അറിഞ്ഞു. ഉഖബത്തിന്റെ വീട്ടിലെ വേലക്കാരനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ സന്ദേശവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചു. അതറിഞ്ഞ മുതലാളിക്ക് അരിശം കത്തിയാളി. അയാൾ ക്രോധത്താൽ പല്ലിറുമിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വസ്ത്രാക്ഷേപം നടത്തി. മക്കയുടെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി, കഴുത്തിൽ കയറിട്ട് കുരുക്കി, ഇരുവശത്തും കുട്ടികളെ നിർത്തി കയറു വലിപ്പിച്ചു. ശ്വാസം കിട്ടാതെ കണ്ണു ദുരിച്ചപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു കിട്ടാവുന്ന ശബ്ദം ശേഖരിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അഹദ്, അഹദ്, അല്ലാഹു ഒരുവൻ മാത്രം. ദിവസങ്ങളോളം തുടർന്ന ഈ ക്രൂരത ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണാനിടയായി. എന്തിനാണ് ഉഖബത്തെ ഈ പാവം മനുഷ്യനെ പീഡിപ്പിക്കുന്നത്? ഇവൻ ചെയ്ത തെറ്റെന്താണ്? ഇവനെ നീ എനിക്ക് തന്നേക്ക്. അരിശം മൂത്ത ഉഖബത്ത് ആക്രോശിച്ചു, അബൂബക്കറെ, എന്നാൽ നീ കൊണ്ടുപോയിക്കോ ഇവനെ, എനിക്ക് വെറുതെ വേണ്ട. ഞാൻ പണം തരാം. എന്റെ അടിമയായി വീട്ടിലേക്ക് കൊണ്ടുവന്ന ഇവൻ ഇപ്പോൾ ഒരു പുതിയ മറ്റൊരു വിശ്വാസവുമായി നടക്കുകയാണ്. അല്ലാഹു ഒരുവൻ മാത്രമാണെന്നവൻ പറയുന്നു. അത് എനിക്ക് പൊറുക്കാൻ കഴിയുമോ അബൂബക്കറെ? അവൻ വേറെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ശരി, ഞാൻ അവന്റെ അടിമച്ചങ്ങല പൊട്ടിച്ചുകൊള്ളാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണം കൊടുത്ത് ബിലാലിനെ വാങ്ങി രക്ഷപ്പെടുത്തി. ഈ നരനായാട്ട് ഒരു ദിവസം തങ്ങളുടെ വീട്ടിലും എത്തുമെന്ന് സുമയ്യ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു. ഞങ്ങൾ ഇത്രയും കാലം കൂരിരുട്ടിലായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങളാണ് ഞങ്ങൾക്ക് വെളിച്ചമേകിയത്. മുന്നോട്ട് നടക്കാൻ കഴിയാതെ വഴിയിൽ തങ്ങിയ ഞങ്ങളിപ്പോൾ സുഖമായി സഞ്ചരിക്കുകയാണ് അള്ളാഹുവിലേക്ക്, അവന്റെ സ്വർഗത്തിലേക്ക്. ആ വഴി മുടക്കാനാണ് കാബാലികർ ഓടി നടക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ നിസ്കാരമുറിയിൽ താനും കുടുംബവും നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുമ്പോൾ വീടിനരികിലൂടെ നടക്കുന്ന അക്രമികളെ സുമയ്യ റളിയല്ലാഹു അൻഹു കാണാറുണ്ട്. പകയും ക്രൗര്യവും കൊണ്ട് അവരുടെ ചുണ്ടുകൾ കോടുന്നതും കടപ്പല്ല് ഞെരിയുന്നതും അവിടെ നിന്ന് കേൾക്കാറുണ്ട്. ഒരു നാൾ അത് സംഭവിച്ചു. ആ കാബാലികർ അവരെയും ഭർത്താവിനെയും അമ്മാറിനെയും പിടിച്ചുകൊണ്ടുപോയി. കത്തിക്കരിയുന്ന ഉച്ചവെയിലിൽ അവരെ നിർത്തി വസ്ത്രാക്ഷേപം നടത്തി. ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തി. കൈകാലുകൾ ബന്ധിച്ചു. മറിയാനും തിരിയാനും കഴിയാതെ പുളയുന്ന അവരുടെ തുടകളിൽ കത്തുന്ന തീപ്പന്തങ്ങൾ വെച്ചു. ചില ക്രൂരന്മാർ വലിയ കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെച്ചു. മർദ്ദനങ്ങളെ സധൈര്യം നേരിട്ട അവർ അപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ മാത്രമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അക്രമികൾ കലിതുള്ളി. അക്രമങ്ങൾക്ക് ശക്തി കൂട്ടുകയും ചെയ്തു. ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇതനുഭവിച്ച് ആയുസ് തീർക്കുക. ഒരു കൂട്ടം ഭ്രാന്തന്മാർ അമ്മാറിനെ പിടിച്ചു വലിച്ചു വലിയ തീക്കുണ്ടാരത്തിലേക്കിട്ടു.
തത്സമയം ആ വഴി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഇത് കാണാനിടയായി. നടുക്കത്തോടെ അവർ അമ്മാറിന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, കൈപൊക്കി താങ്ങി എഴുന്നേൽപ്പിച്ചു. കാരുണ്യത്തിന്റെ കരങ്ങൾ കൊണ്ട് അമ്മാറിന്റെ മുഖത്ത് തടവി. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറിപ്പാടുകളിൽ തേനുറവ പതഞ്ഞിരുന്നു. യാ നൂറു കുനി ബർദം വസലാമൻ അലാ അമ്മാർ, ഇബ്രാഹിം നബിക്ക് സുരക്ഷയായതുപോലെ അഗ്നി നീ അമ്മാറിന് സുരക്ഷയും തണുപ്പുമായി മാറുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തന വചനങ്ങളിൽ സമാധാനിച്ചു അമ്മാർ കരുത്തു വീണ്ടെടുക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഒരു ചോദ്യമുയർന്നു. ദൈനതയാർന്ന ചോദ്യമായിരുന്നു അത്. ആയുഷ്കാലം മുഴുവൻ ഈ യാതനയിൽ കഴിയേണ്ടി വരുമോ അള്ളാന്റെ റസൂലെ? മർദ്ദനമേറ്റു വേദന കൊണ്ട് പുളയുന്ന യാസിറിന്റേതായിരുന്നു ചോദ്യം. ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമാധാനിപ്പിക്കാൻ പാടുപെട്ടു. സന്തോഷിക്കുക കുടുംബമേ, നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ആണയിട്ടുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴും ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ ഒരു കൂസലുമില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു അഹദ് അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ മാത്രമാണ്, നമുക്കിനി സ്വർഗത്തിൽ കാണാമെന്ന ഭാവത്തിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ശരീരം. തിരിഞ്ഞു കിടക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കനത്ത കൈത്തലം ശരീരത്തിൽ അമർന്നതറിഞ്ഞ് സുമയ്യ റളിയല്ലാഹു അൻഹ വെട്ടിത്തിരിഞ്ഞു. ക്രൂദ്ധനായ അബൂജഹല് പല്ലിറുമി നിൽക്കുന്നത് കണ്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ നടുങ്ങി. ദീർഘകായനായ അബൂജഹലനെ യാചനയോടൊന്നു നോക്കി. കാത്തുനിൽക്കാൻ സമയമില്ലാത്ത ആ ക്രൂരൻ കയ്യിൽ കരുതി വന്ന ശൂലം കൊണ്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ആഞ്ഞുകുത്തി. ആരോഗ്യം നശിച്ച വൃദ്ധയായ സുമയ്യ റളിയല്ലാഹു അൻഹ കുത്തേറ്റു പിടഞ്ഞു. കരയിൽ പിടിച്ചിട്ട മത്സ്യം പോലെ വേദന കൊണ്ട് അവർ പുളയുമ്പോൾ ആ ദുഷ്ടന്റെ ശൂലം പലതവണ അവരുടെ ഭഗദ്വാരത്തിൽ ആഴ്ന്നിറങ്ങി. അല്ലാഹ് അല്ലാഹ് എന്ന ശബ്ദം ഉരുവിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവസാന യാത്ര, തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി, തന്റെ പ്രാണസഖി രക്തസാക്ഷിയാകുന്നത് കണ്ട് കിടക്കാനായി യാസിറിന് കഴിഞ്ഞുള്ളൂ. വേദന തിന്നു മരവിച്ച ആ ശരീരത്തിൽ അപ്പോഴും മരവിക്കാത്ത രണ്ടവയവങ്ങൾ ഉണ്ടായിരുന്നു, നാവും ഹൃദയവും. തൗഹീദിൽ അടിയുറച്ച് അപ്പോഴും അദ്ദേഹം ഉരുവിട്ടു, അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. അല്പം കഴിഞ്ഞപ്പോൾ ഞരങ്ങി ഞരങ്ങി കരഞ്ഞിരുന്ന യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദവും തീരെ കേൾക്കാതായി. അന്തരീക്ഷത്തിലെവിടെയോ തങ്ങി നിൽക്കുന്ന ആ ശബ്ദ തരംഗങ്ങളുടെ ഉടമയായ ആത്മാവ് സ്വർഗീയാരാമത്തിൽ പച്ച പക്ഷികളായി വട്ടമിട്ടു പറക്കുന്നുണ്ടാകും. ഒപ്പം ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയും. തൗഹീദ് സംരക്ഷണത്തിനു വേണ്ടി ജീവിതം ബലിയർപ്പിച്ച നിരവധി മഹാത്മാക്കൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെട്ട മഹദിയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. ഒരുപാട് സുമയ്യമാർ അതിനുശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വമനസ്സാല ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ വർഗീയ കോമരങ്ങളുടെ കൊലക്കത്തി ആഴ്ന്നിറങ്ങിയ സുമയ്യമാർ, അവരൊക്കെയും ഇന്ന് സുമയ്യ റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗീയ പക്ഷികളായി മാറിയിട്ടുണ്ടാകണം. അനേകം ജനങ്ങൾ ഇപ്പോഴും സ്വമനസ്സാല ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. പ്രചോദന പ്രകോപനങ്ങളോ അറബി പണമോ അല്ല അവർക്കു പിന്നിൽ പ്രവർത്തിക്കുന്നത്. സത്യവിശ്വാസത്തിനുള്ള തോഫിയക്കു മാത്രമാണ്. പക്ഷേ സുരക്ഷിത ബോധമില്ലാത്തതിനാൽ പലരും അരച്ചു നിൽക്കുകയാണ്. അത്രയും സുശക്തമാണ് ശത്രുക്കളുടെ വാൾമുനകൾ. ഭൂമിയോളം ഉറച്ച ഈമാനിക ശക്തി തുരുമ്പി പിടിക്കുന്നിടത്ത് ജാഹിലിയത്തിന്റെ ശൂലങ്ങൾ ഇത്തിൽ കണ്ണികണക്കെ വേരോടുകയാണ്. നിരപരാധികളെ വേട്ടയാടുന്നവർക്ക് കാലം മാപ്പ് കൊടുക്കില്ല. തീർച്ചയാണ്, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെയും യാസിറിനെയും കൊല ചെയ്ത അബൂജഹല് തുടങ്ങിയ കിങ്കരന്മാർ വർഷങ്ങൾ കഴിഞ്ഞ് ബദറിൽ വധിക്കപ്പെട്ടു. അന്ന് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, അമ്മാർ ഉമ്മയെയും ഉപ്പയെയും വധിച്ച അവിശ്വാസികൾ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവരോടൊപ്പം നാമേവരെയും സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.